ഹലോ എവറി വൺ, എല്ലാവർക്കും മിസ് ലോക്സിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോദ്രേജിന്റെ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ടുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ വീട് ആർക്കെങ്കിലും ഒക്കെ ബാംഗ്ലൂർ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇതൊന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. അതിന്റെ മോഡൽ അപ്പാർട്ട്മെന്റ് ടൂർ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഗോദ്രേജിന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് സർജാപൂർ റോഡിലുള്ളതാണ് കേട്ടോ. കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ ബാക്കിൽ കാണുന്ന കേട്ടോ എൻട്രൻസ് വരുന്നത് ഞങ്ങൾ ഓൾറെഡി ഇത് പോയി കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇൻട്രോ എടുത്തില്ല, അതിനുവേണ്ടി വേറെ ഒരു ദിവസം വന്ന് ഇൻട്രോ എടുക്കുന്നതാണ് ഇതിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ. അപ്പൊ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഒരു 5-8 ടവേഴ്സ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു റേഞ്ച് വരുന്നത് 40 ലാക്സ് to 92 ലാക്സ് ആ ഒരു റേഞ്ചിലാട്ടോ വരുന്നത്. 1 BHK മുതൽ 3 BHKs വരെയാണ് ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലുള്ളത്. അപ്പം പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രസ്റ്റീജിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഹയർ റേഞ്ച് ആണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷേ 3 BHKക്കൊക്കെ കുറച്ച് കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ മോഡൽ അപ്പാർട്ട്മെന്റ്സ് കാണാൻ അടിപൊളിയായിട്ടോ, അതാണല്ലോ എല്ലാവരും അട്രാക്ട് ചെയ്യുന്നത്. ഈ ഏരിയയിലേക്കാണ് ഇവിടെ മോഡൽ അപ്പാർട്ട്മെന്റ്സ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 1 BHK, 2 BHK, 3 BHK എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് 3 സെക്ഷൻസ് ആണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് കയറി നോക്കാൻ പോകുന്നത് 1 BHKൻ്റെ ഒരു ഫ്ലോർ പ്ലാനും ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെയാണ്. 1 BHK എന്ന് പറയുന്നതും അടിപൊളിയായിരുന്നു കേട്ടോ. ഈവൻ ആ ഇൻറ്റീരിയർ ആണല്ലോ അവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു 1 BHK ആയിരുന്നു. ഇപ്പോൾ ഹാളിൽ ഈ ഒരു സ്പേസേ കിട്ടുള്ളൂ. ഡൈനിങ് ടേബിൾ സെപ്പറേറ്റ് ായിട്ട് വെക്കാനുള്ളൊരു ഏരിയ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിള് വെക്കേണ്ടി വരും. പിന്നെ യൂട്ടിലിറ്റി കിച്ചൺ സ്പേസ് അതൊക്കെ 1 BHKക്ക് പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ബാൽക്കണി ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു 1 BHK ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൻ്റെ സൈഡിൽ ഒരു ഫുൾ ഓപ്പൺ വിൻഡോ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ചെയ്ത് കണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടാവും. ഇനി നമ്മൾ സെക്കൻഡ് കയറി ചെന്നത് 3 BHKയിലൊക്കെ ആണ് കേട്ടോ. അപ്പോൾ 3 BHK എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ 3 BHK ആണ്. അപ്പോൾ 3 BHKൻ്റെ ആ ഇൻറ്റീരിയർ കണ്ടിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. പിന്നെ വേറെ കുറേ കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് ഇവർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഹാൾ സ്പേസ് ആണ്. ഇവിടെ അത്യാവശ്യം എത്രയാണ് 4-5 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിങ്ങും. പിന്നെ ഈ ബാൽക്കണി സ്പേസ് കണ്ടില്ലേ. അപ്പോൾ ഈ ബാൽക്കണിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ കാണാൻ നല്ലതാണ്. പിന്നെ കിച്ചണായാലും ഇവർ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ചെറിയൊരു എന്താ പറയുക ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു ഇവിടെ. ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുണ്ട്. പിന്നെ കിച്ചണും സ്പേഷ്യസ് ആണ് 1 BHKനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഇത് കണ്ടില്ലേ കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഹാളിലായാലും നല്ല ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇതൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇപ്പോൾ ബെഡ്റൂം നമ്പർ 2 ആണ്. ഈ ബെഡ്റൂമിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ ബെഡ്റൂം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഹാൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇത് ഓപ്പൺ ആക്കി ഇടാം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. ആ ഷട്ടർ കണ്ടില്ലേ അത് അവിടെ അതിന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇവിടുത്തെ 1 BHK 1 BHKയിലല്ല 2 BHKയിലും 3 BHKയിലും കണ്ടു കേട്ടോ. അത് നല്ലൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ കാർപ്പറ്റ് ഏരിയ അധികം യൂസ് ചെയ്യാതെ അങ്ങനെ ഒരു പാർട്ടീഷൻ കോൺസെപ്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്പേസ് ലാഭിക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം ആസ് യൂഷ്വൽ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാക്സിമം അവർ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള വിൻഡോസ് ആണ് എല്ലാ സ്ഥലത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിവിടുത്തെ കിഡ്സ് ബെഡ്റൂം ആണ് കേട്ടോ. കിഡ്സ് ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അടിപൊളിയാണ്. ഇത് ഒരു കമ്പാരിറ്റീവ്ലി മാസ്റ്റർ ബെഡ്റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെറുതായിരിക്കില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഇത് കിഡ്സ് റൂമാണ്. അപ്പോൾ അങ്ങനെ കിഡ്സ് റൂമും അടിപൊളിയായിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2 BHKയിലെ പ്ലാനിലേക്കാണ്. 2 BHKയും അടിപൊളിയാണ് കേട്ടോ. ഇപ്പം 1 BHK, 2 BHK, 3 BHK എല്ലാം തന്നെ കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3 BHK തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ആ ഒരു ഓപ്പൺ ബാൽക്കണിയും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുമാണ്. ഇവിടുത്തെ ബെഡ്റൂമും സെയിം കോൺസെപ്റ്റാണ് കേട്ടോ. ഒരു ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് ഹാൾ എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ബെഡ്റൂം അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ബെഡ്റൂമായിട്ടുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. കിച്ചൺ ആയാലും കിച്ചണിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, എല്ലാത്തിനും സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റി ഏരിയയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാൽക്കണി എന്ന് പറയുന്നത് എല്ലാത്തിലെയും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് കൊണ്ട് നല്ല ഡിസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതാണ് മൊത്തം ഒരു ടവറിൻ്റെ പ്ലാനും അവരുടെ ഏരിയ കാണിക്കുന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 12 to 13 ഏക്കേഴ്സിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.